കേരളത്തിൽ ഹരിത സാങ്കേതിക വിദ്യകൾ പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നതിനായി കേരള കാർഷിക സർവകലാശാല വിപുലമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഹരിത കേരള മിഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഗ്രീൻ ഓഫീസ് മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും 2019 മുതൽ പ്രവർത്തിക്കുന്നത്. സർവകലാശാലയിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ എല്ലാ ക്യാമ്പസുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റികൾ നിലവിലുണ്ട്. ഈ കമ്മിറ്റികൾ വഴി വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തിവരുന്നു. കൂടാതെ ഗ്രീൻ പ്രോട്ടോകോൾ വിവരങ്ങളടങ്ങിയ ബോർഡുകൾ എല്ലാ ക്യാമ്പസുകളിലും സ്ഥാപിച്ചിട്ടുമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രത്യേക നിറത്തിലുള്ള പെട്ടികളിൽ നിക്ഷേപിക്കുന്ന പ്രവൃത്തികൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കാർഷിക സർവകലാശാല തുടക്കം കുറിച്ചിരുന്നു. പേപ്പർ മാലിന്യങ്ങൾ, സാനിറ്ററി മാലിന്യങ്ങൾ തുടങ്ങിയവ സംസ്കരിക്കുന്നതിനായി ഹോസ്റ്റലുകളിലും ഓഫീസ് കെട്ടിടങ്ങളിലും ഇൻസിനേറ്ററുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. കാർബൺ രഹിത സഞ്ചാര മാധ്യമം എന്ന നിലയിൽ സൈക്കിളുകൾ കുട്ടികൾക്കായി നൽകുന്ന പരിപാടിക്കും കാർഷിക സർവകലാശാല തുടക്കം കുറിച്ചു. വിവിധ ക്യാമ്പസുകളിലായി കുട്ടികൾക്ക് 100 സൈക്കിളുകൾ നൽകിയിട്ടുമുണ്ട്. ക്യാമ്പസുകളിൽ സൗരോർജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അനവധി മാതൃകകൾ കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കിയിട്ടുണ്ട്. ഓഫീസുകളിലെ ഉപയോഗത്തിനും വഴിവിളക്കുകൾക്കും ജലം പമ്പു ചെയ്യുന്നതിനും സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം പ്ലാന്റുകൾ ഊർജ സംരക്ഷണം സാധ്യമാക്കുന്നതോടൊപ്പം വൈദ്യുതി ബിൽ കുറച്ചുകൊണ്ടുവരുന്നതിനും സഹായിച്ചിട്ടുണ്ട്. മാലിന്യ നിർമാർജന മേഖലയിൽ കേരള കാർഷിക സർവകലാശാലയുടെ കണ്ടുപിടുത്തങ്ങൾ പൊതുസമൂഹത്തിന് അനുവർത്തിക്കാവുന്ന മാതൃകകളായാണ് വികസിപ്പിച്ചെടുത്തത്. മണ്ണിര കമ്പോസ്റ്റിംഗ്, ബയോ കമ്പോസ്റ്റിംഗ്, കോയർ പിറ്റ് കമ്പോസ്റ്റിംഗ്, തുമ്പൂർമുഴി കമ്പോസ്റ്റിംഗ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. വീട്ടിലെ മാലിന്യ സംസ്കരണത്തിനായി ബയോബിൻ കേരള കാർഷിക സർവകലാശാലയുടെ കണ്ടുപിടുത്തമാണ്. ജൈവ മാലിന്യ സംസ്കരണം ത്വരിതപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാല പ്രത്യേക സൂക്ഷ്മജീവി സംയുക്തം പുറത്തിറക്കിയിട്ടുണ്ട്. സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജ് സുചിത എന്ന പേരിലുള്ള ത്വരിത മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് പാറ്റന്റ് നേടിയിട്ടുണ്ട്. പൊതുജനങ്ങളും ഹൗസിംഗ് കോളനികളും തങ്ങളുടെ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാൻ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു വരുന്നു. മഴക്കൊയ്ത്തിനായി പല നൂതന സംവിധാനങ്ങളും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ അനുവർത്തിച്ചു വരുന്നു. മാങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ മട്ടുപ്പാവിൽ വീഴുന്ന മഴവെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളമായും ലാബുകളിലെ ആവശ്യത്തിനായും ഉപയോഗിച്ചു വരുന്നു. ജലത്തിന്റെ പുനരുപയോഗം സാധ്യമാക്കാനും ജല ഉപഭോഗം കൂടുതൽ കാര്യക്ഷമമാക്കാനുമായി കരമനയിൽ കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം, അക്കോഫോണിൽ, ഹൈഡ്രോഫോണിൽ തുടങ്ങി പല നൂതന സാങ്കേതിക വിദ്യകളും പ്രയോഗതലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മണ്ണുത്തി വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റ് ഹരിത കേരള പദ്ധതിയുടെ ഭാഗമായി അനവധി പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തിട്ടുണ്ട്. കൂടാതെ ഗാന്ധി ജയന്തി, ലോക പരിസ്ഥിതി ദിനം, സ്വച്ഛഭാരത് ദിവസം തുടങ്ങിയ പരിപാടിയുടെ ഭാഗമായി വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും വൃക്ഷത്തൈ നടുന്ന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാറുമുണ്ട്. മേൽ പരാമർശിച്ചിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെ കേരള കാർഷിക സർവകലാശാല വിവിധ ഹരിത സാങ്കേതിക വിദ്യകൾ സ്വയം അനുവർത്തിക്കുന്നതോടൊപ്പം അവ പൊതുജന സമൂഹത്തിലേക്ക് പകർന്നുകൊടുക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തി എന്നതും മാതൃകയാണ്. കൂടാതെ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഒട്ടുമിക്ക ക്യാമ്പസുകൾക്കും 2021 ഒക്ടോബറിൽ ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും സംയുക്തമായി നടത്തിയ ഗ്രീൻ ഓഡിറ്റിൽ എ ഗ്രേഡ് നേടാൻ സാധിക്കുകയും ചെയ്തു.